അടുക്കരാസ്ക പിണറായി അറിഞ്ഞുകൊണ്ട് മാണിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു നീക്കം അന്ന് നടന്നിരുന്നു. അത് പിഴച്ചതോടുകൂടിയാണ് ഇത്തരം ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോയത് എന്ന് പറയുന്നു. ദല്ലാൽ നന്ദകുമാറാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ദല്ലാലിനെ എങ്ങനെ വിശ്വസിക്കുന്നൊക്കെ ചോദിക്കും. പക്ഷേ എങ്കിലും അതും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാ വിശ്വസിക്കും അഡ്വക്കേറ്റ് അസ്കർ? ഇങ്ങനെ കളങ്കിതർ പറയുന്നതും ഷേഡി ക്യാരക്ടർസ് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ചർച്ചയുടെ വിഷയമാക്കുക എന്ന് പറഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കുന്നതിന് തുല്യമാകും. കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എപ്പോഴും നിറഞ്ഞില്ല. അങ്ങനെയല്ല, ഇതില് സോളാർ സമരവുമായി ബന്ധപ്പെട്ട് അങ്ങേക്കറിയാം 2013 UDF രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് വസ്തുതയായിരുന്നു. 2013 മുഖ്യമന്ത്രി ബെഹറിനിലായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തുടർന്ന് മുഖ്യമന്ത്രി നാട്ടിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരികയും തുടർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് മറ്റു പല മുഖ്യമന്ത്രി ആവാൻ മോഹികളായിട്ടുള്ള ആളുകൾ തയ്യാറെടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇടതുപക്ഷം ഉന്നയിച്ച ഏറ്റവും പരമ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. അങ്ങ് ജോൺ മുണ്ടേക്കത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ എ ഗ്രൂപ്പിന്റെ പ്രബല നേതാവായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ എ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിഷ്കാസിതനായി ഇപ്പോ ശ്രീ വേണുഗോപാൽ പക്ഷത്ത് നിൽക്കുന്നതായിട്ടാണ് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അന്നത്തെ പ്രബലനായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആണ് അന്ന് ഇപ്പോ ശ്രീ ജോൺ മുണ്ടേക്കത്തിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ നോക്കിയാൽ ഈ PK കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സോളാർ കമ്മീഷനിൽ ജസ്റ്റിസ് ശിവരാജൻ ആ കമ്മീഷൻ കമ്മീഷനിലെ തീരുമാനങ്ങളെ സംബന്ധിച്ച് അത് സുദീർഘമായി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഫാക്ട്സ് ഫൈൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലിപ്പോ ഇന്നത്തെ BJP അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ അടക്കം കക്ഷികൾ ആയിരുന്നു എന്നുള്ള വസ്തുത മറന്നുപോകുന്നു. മാത്രമല്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നത്തെ BJP അധ്യക്ഷന് ഏറ്റവും പ്രബലമായ സ്ഥാനം നൽകുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത് ഈ 2013 അദ്ദേഹം നടത്തിയിട്ടുള്ള സോളാർ സമരത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളായിരുന്നു. അപ്പോ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിൽ BJPക്ക് ഇനി അത്തരത്തിൽ UDF LDFും തമ്മിൽ ഒത്തുതീർപ്പായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു എങ്കിൽ ആ സമരം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു അല്പം മാന്യതയെങ്കിലും അക്കാര്യത്തിൽ BJP കാണിക്കണമായിരുന്നു. BJP ആ സമരം ഏതെങ്കിലും തരത്തിൽ എടുക്കുന്നത്. ഞങ്ങൾ UDF അല്ല സമരം ചെയ്തു എന്നേ, നിങ്ങൾക്ക് ആ സമരം തുടർന്നു പോകാമായിരുന്നു, നിങ്ങൾ സമരം ചെയ്തു. ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു പക്ഷെ BJP സംസ്ഥാന നേതൃത്വം ഏറ്റവും ശക്തമായി സമരം മുഖത്ത് വരികയോ പത്രസമ്മേളനങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിന് പകരം ശ്രീ സുരേന്ദ്രൻ സുദീർഘമായ പത്രസമ്മേളനങ്ങൾ എല്ലാ ദിവസവും ഈ വിഷയത്തെ സംബന്ധിച്ച് സുദീർഘമായ പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു അന്ന് അങ്ങേക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇത്ര സുപരിചിതനാക്കുന്നതിന് അന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളും അസ്കർജി അന്ന് സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ 80കൾക്ക് ശേഷം BJP ഉയർത്തുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സ്പേസ് മേക്കിംഗ് ടെക്നിക് എന്ന് പറയുന്നതാണ് ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന നിലയിൽ കേരളത്തിൽ രണ്ട് ധ്രുവീകരണം നിൽക്കുമ്പോൾ സ്വാഭാവികമായും മൂന്നാം പക്ഷം എന്ന് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പാണെന്ന് വരുത്തി തീർക്കുകയെങ്കിലും വേണമല്ലോ, ഞങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പാക്കണമെന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പരമപ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തെ നിഷ്കാസിതമാക്കുക എന്നുള്ളതാണ് തുടച്ചു നീക്കുക. എന്തുകൊണ്ടോ കേരളം മതേതര ബോധത്തോടുകൂടിയും ഇടതുപക്ഷ മനോഭാവം പുലർന്ന് ഒരുപക്ഷെ വലതുപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ പോലും ഒരു ഇടതുപക്ഷ അനുഭാവവും ഇടതുപക്ഷ മനോഭാവവും ഉള്ളത് കൊണ്ടാണ്, അവർ കമ്മ്യൂണിസ്റ്റുകളായതുകൊണ്ടല്ല, അവർ കതറിട്ട വ്യക്തികളാണെങ്കിൽ പോലും അവർക്കൊരു ഇടതുപക്ഷ മനോഭാവം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലൊരു ഇടതുപക്ഷ അല്ല ഇടതുപക്ഷ കേട്ടോ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് യോജിക്ക്, LDF UDFഉം വേണ്ട, നിങ്ങള് ULDFനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്ക്. എന്തിനാ നാട്ടുകാരെ പറ്റിക്കുന്നത്? നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്.
ആ സ്പേസ് നിങ്ങൾക്ക് നാലാം തീയതി ഉള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം. അസ്കർജി നാലാം തീയതി ഉണ്ടാവും. മുഖത്ത് വരുന്ന ചിരി എന്താണെന്നറിയോ? നമ്മളെ രാഷ്ട്രീയം വിട്ടുകൊണ്ട് ഈ ഹസ്കർ എന്ന് പറയുന്ന ആൾക്ക് ഒരു പരിധി വിട്ടു തുറന്നു പറയാൻ സാധിക്കില്ല. അദ്ദേഹം വളരെ ജെന്റലായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇപ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം ബി ജെ പിയുടെ സ്പേസിനെ കുറിച്ചും ബി ജെ പിയുടെ സമരത്തെ കുറിച്ചൊക്കെ പറയുന്നതാണ് 100% ശരിയാണ്. ബി ജെ പിയുടെ സ്പേസ് കൃത്യമായിട്ട് ബി ജെ പി ഉപയോഗിച്ചിട്ടുണ്ട്. ബി ജെ പി സമരത്തിൽ മുന്നോട്ട് നിന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആർക്കും അതിനെ എതിർക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ ഇപ്പുറത്താണ്. അല്ല, അന്ന് പറഞ്ഞത് ശരിയായി, അതല്ലേ കാണിക്കുന്നത്? ഇപ്പോ അന്ന് കെ സുരേന്ദ്രൻ താങ്കൾ പറഞ്ഞു നിരവധി വാർത്താസമ്മേളനങ്ങൾ നടത്തി, സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ പ്രതിഭ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ പ്രതിഭ തെളിയിക്കാനുള്ള അവസരമായിരുന്നു, താങ്ക്സ് ടു സോളാർ സമരം എന്നൊക്കെയാണല്ലോ താങ്കൾ പറയുന്നത്. പക്ഷേ അന്ന് വാർത്താസമ്മേളനങ്ങളിൽ സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞത് ഇപ്പൊ ശരിയായിരിക്കുന്നു, അതെങ്കിൽ അംഗീകരിക്കാട്ടോ ടസ്ക്. അങ്ങനെയല്ല, അത് അന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിലും ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ്, കാര്യം ഈ സോളാർ 2013 സോളാർ സമരവുമായി ബന്ധപ്പെട്ടും സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായി ഒറ്റുനോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആ കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ സമരങ്ങളുടെ ചരിത്രബോധം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. അന്ന് അദ്ദേഹം ഒരിക്കൽ പോലും ഇങ്ങനെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമായിരുന്നു എന്ന് ഒരു ഒരു പത്രസമ്മേളനത്തിലും പറഞ്ഞതായി ഞാൻ കണ്ടില്ല. സബ്ജക്ട് ടു കറക്ഷൻ. പറയുന്നു അദ്ദേഹം ഒത്തുതീർപ്പ് രാഷ്ട്രീയം അന്ന് ആരോപിച്ചിരുന്നു. തീരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത നരാധമ പ്രവർത്തനം കൂടി ഒത്തുതീരുന്നു എന്നുള്ള ഭയം കൂടി കേരളം മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ കൃത്യം, ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സമരങ്ങളിൽ പങ്കെടുത്താലാണ് ശ്രീ അനിൽ നമ്പ്യാർ, എനിക്കറിയാലോ. ഞങ്ങൾ ഓരോ വിഷയങ്ങളിൽ സംസാരിച്ചിരുന്നു, ഞങ്ങൾ പൊതുയോഗങ്ങളിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഈ മലയാളം വാരികയുടെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ള വാക്കുകൾ ഓരോന്നും അത് കാര്യം കൃത്യമാണ്. നിങ്ങൾ ഒത്തുതീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങളോട് നിങ്ങൾ സമ്മതിക്കുക. ആ മാന്യതയെങ്കിലും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കാണിക്കണം. അതെ, അത്രേ ഉള്ളൂ. ഒരു സമരം ഒത്തുതീർപ്പാക്കുക അല്ലാതെ ആ സമരം പിൻവലിക്കാൻ കഴിയും? ഒരു പറ്റിപ്പില്ലെന്നേ ആ സമരത്തിന്റെ. ഒറ്റ മിനിറ്റ് താങ്കൾ പറഞ്ഞു യെസ് എല്ലാ സമരങ്ങളും പിന്നെ സമവായ ചർച്ചയിലൂടെ പരിഹരിക്കും, ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ ജനങ്ങളെ ആ 3 ദിവസം എന്തിനു നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു, എന്തിനവരെ വിഷമവൃത്തത്തിലാക്കി? അതുപോലെ നിങ്ങളുടെ പ്രവർത്തകരല്ലേ സാർ, ഇടതുമുന്നണിയുടെ പ്രവർത്തകരല്ലേ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വന്ന്? 3 ദിവസം എന്തായിരുന്നു ഇവിടെ അന്ന് അഡ്വക്കേറ്റ് അസ്ക അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകളെ അതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഈ എഴുതി കൊടുക്കുക, ഇതാ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതൊന്ന് പിന്നെ നിങ്ങളൊന്ന് അംഗീകരിച്ചു തരണം, അവിടെ തീരില്ലേ പ്രശ്നങ്ങൾ? എന്തിന് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ള ഈ ഈ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ നാടകം ആടൽ എന്തിനായിരുന്നു എന്നുള്ളതാണ്. എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രഹസനം? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഒരു ഒത്തുതീർപ്പ്? അവിടെയാണ് ഈ ഒത്തുതീർപ്പിൻ്റെ പ്രസക്തി, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഒത്തുതീർപ്പുകളുടെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, കേരളത്തിലെ ഒത്തുതീർപ്പുകളുടെ ക്യാപ്റ്റനാണ് ഈ ജോൺ ബ്രിട്ടസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, വേണ്ട, ഒരു വിഷയത്തിലല്ല, നിരവധി വിഷയങ്ങളിൽ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ക്യാപ്റ്റൻ കളിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് 100% അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ആര് വിളിച്ചു എന്നുള്ളതാണ് കുഴപ്പം. ഒരു വിഷയം നടന്നതല്ല, അതിന്റെ ഇന്റൻഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് അങ്ങേക്ക് കൃത്യമായിട്ട് അറിയാലോ അസ്കർജി. അനിൽജി, അങ്ങ് തിരുവനന്തപുരത്ത് ദീർഘകാലമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളെന്ന നിലയിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനുള്ളിൽ നടത്തിയിട്ടുള്ള മുന്നിൽ നടത്തിയിട്ടുള്ള സമരങ്ങളെ അങ്ങ് കണ്ടിട്ടുണ്ട്. ഒരു വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സമരമായിരുന്നു സോളാർ സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തപ്പെട്ടത്. സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കുന്ന ചരിത്ര സംഭവം വരെ ആ സമരവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു. സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. തുടർന്ന് കേരളത്തിൽ ഭരണസ്തംഭനം ഉണ്ടാകുന്നു. ഇതൊക്കെ രാഷ്ട്രീയ കേരളം വളരെ കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ആ സമരത്തിന്റെ ഏറ്റവും അപ്രായോഗിക വശം എന്ന് പറയുന്നത് പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിന് അന്നത്തെ കാലത്ത് സ്വാഭാവികമായും ഇപ്പോ ഒരു സമരം, ഇത്തരത്തിലൊരു സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്താൽ ബയോ ടോയ്ലറ്റുകളിലും അതുപോലെ മൂവബിൾ ബയോ ടോയ്ലറ്റുകളുടെ അവൈലബിലിറ്റി ഇപ്പോ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് 11 കൊല്ലം മുമ്പ് നടത്തുന്ന ആ സമരത്തിൽ അത്തരം സാഹചര്യങ്ങളില്ല. നിങ്ങളിൽ പലരും
വിമർശിക്കുകയും സറ്റൈറിക് ആയിട്ട് പറയുകയും ചെയ്യുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ബയോ ടോയ്ലറ്റ്, പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പല പല പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ഒന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം. അതുകൊണ്ട് കേരളത്തിലെ അക്കാര്യത്തിൽ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒറ്റക്കെ അപ്പൊ ഈ ബയോ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ പേരിലാണ് കേരളത്തിലെ സമരം പെട്ടെന്ന് ഒത്തുതീർക്കാൻ തീരുമാനിച്ചത്. ആസ്ഥാനവും തീരുമാനിച്ചത് ബയോ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു സരിത സമരം ഒത്തുതീർത്തത്. കൊള്ളാം നമ്പ്യാ, നമ്മുടെ തൃശ്ശൂരിലൊരു റിജോ ഉണ്ട്, നല്ല ബയോ ടോയ്ലറ്റ് കൊടുക്കുന്ന ആൾ. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്ത് എല്ലായിടത്തും കൊണ്ടുവെക്കുന്ന ഒരു ഏജൻസിയാണ്. അതല്ല, ഇപ്പോ അവിടെ നടക്കുന്ന ഇപ്പോ നമുക്ക് കേരളത്തിൽ ഇത്തരം ഒരു സമരം നടത്തിയാൽ സ്വാഭാവികമായും ബയോ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ അന്നത്തെ കാലത്ത് അത്തരം സാങ്കേതിക വിദ്യ അത്ര പരിചിതമല്ലാത്തതും അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടാത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ സമരം. മുൻകൂട്ടി കാണാതെയാണോ, മുൻകൂട്ടി കാണാതെയാണോ കേരളം മുഴുവൻ ഇവിടെ ഇടതുമുന്നണി പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് ആണോ? അങ്ങനെയല്ല, നമുക്ക് ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഈ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ജുഡീഷ്യൽ എൻക്വയറി നടത്തപ്പെടുന്നതിന് വേണ്ടി പ്രഖ്യാപനം വരുന്നത്. UDF അല്ല, സമരത്തിന് മുമ്പേ ആയിരുന്നു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അത് സെക്രട്ടേറിയറ്റ് ഉപരോധമില്ലാതെയും ജുഡീഷ്യൽ അന്വേഷണത്തിന് വഴങ്ങുമായിരുന്നു. പ്രൊഫസർ റോണി ഒരു നിമിഷം അഡ്വക്കേറ്റ് ആസ്ക, ഒറ്റ നിമിഷം പ്രൊഫസർ റോണി. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ നാടക സമരം അത് നടത്താതെ തന്നെ ഒരു ഘട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവുമായിരുന്നില്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന്. ശരിയല്ലേ? ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരവുമായി ഇടതുപക്ഷം വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് ജുഡീഷ്യൽ അന്വേഷണം. ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിൽ റോണി സാർ അങ്ങ് പറയുന്നത് വസ്തുതാവിരുദ്ധം. സോളാർ സമരത്തിന് ശേഷം മാത്രമാണ് എൻക്വയറി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് വ്യക്തമാക്കിയിരുന്നു. പറഞ്ഞിരുന്നു പക്ഷേ രാജിവെക്കില്ല എന്ന് പറഞ്ഞിരുന്നു. 2013 ഓഗസ്റ്റിലേക്ക് തിരിച്ചു നോക്കിയാൽ അങ്ങ് പരിശോധിക്കൂ, ഒരു ഘട്ടത്തിലും ജുഡീഷ്യൽ എൻക്വയറിക്ക് തയ്യാറായിരുന്നില്ല. അതിന് പകരം പറഞ്ഞിരുന്നത് ADGP നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കട്ടെ. ഈ CBI ഈ ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാക്കിയതിനു ശേഷവും വീണ്ടും CBI കോടതിയിൽ പോയി ഈ സരിത എസ് നായർ തടസ്സം ഹർജി നൽകി. അത് ആരുടെ പ്രേരണയില്ല? CPM. കാരണം ഈ കേസിന്റെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ഏജൻസിയായ CBI അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ടിട്ടും വീണ്ടും CBI കൊണ്ട് അന്വേഷണത്തിന് വേണമെന്ന് പറഞ്ഞ് നടത്തുന്നത് എന്നിട്ട് ഇവിടെ പറഞ്ഞ UDF കോൺഗ്രസ് ഒത്തുതീർപ്പ് തയ്യാറെന്ന് പറഞ്ഞു. ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞു ഞങ്ങളുടെ വീഴ്ചയാണ് ഈ പറയുന്ന സോളാർ, അല്ലെങ്കിൽ ഈ പറയുന്ന സോളാർ തട്ടിപ്പുണ്ടായത്. ഉമ്മൻചാണ്ടിയാണ് ഈ പറയുന്ന സരിതയെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടത്. ഈ ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഈ 14 കേസിൽ അങ്ങനെയുള്ള 14 കേസിൽ 7.5 കോടി രൂപ തട്ടിച്ച ഈ കേസുകൾ മുഴുവൻ ഉണ്ടായിരുന്നു വി സച്ചിദാനന്ദന്റെ കാലത്ത്. അന്നൊന്നും ഇവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ വന്ന് അന്ന് ഈ കേരള സർക്കാർ നൽകുന്ന ഒരു പേപ്പർ പോലും കാണിച്ചിട്ടുണ്ടല്ലോ ഇവർ തട്ടിപ്പ് നടത്തിയത്. എന്നിട്ട് ഈ ഇടതുപക്ഷത്തിന് എങ്ങനെയും ഉമ്മൻചാണ്ടിയെ പുറത്ത് പുകച്ച് പൂർത്തിയാടിക്കണം, അതിനുവേണ്ടി ഉണ്ടാക്കിയ കഥാ തിരക്കഥ. സരിതയുടെ പ്രലോഭനത്തിൽ ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സരിതയുടെ പുറകിൽ വീണതുകൊണ്ടാണല്ലോ ഈ കേസ് ഉണ്ടാകുന്നത്. നിന്നവരുമായ ആളുകളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തായിരുന്നു? നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10 വർഷം ഇരുന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ മൂന്ന് ചോപ്പിനെ അറസ്റ്റ് ചെയ്ത കാലത്ത് എന്നി പിന്നെ അറസ്റ്റ് ചെയ്ത കാലത്ത് കാരണം മുഖ്യമന്ത്രി സ്ഥലത്തില്ലായിരുന്നു. പ്രൊഫസർ റോണി, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമായിരുന്നു ആ ഒരു ഘട്ടത്തിൽ. കുറ്റം ചെയ്തവർ ആരാണെങ്കിലും അവര് ശിക്ഷ അനുഭവിക്കണമെന്ന കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അതിന്റെ ഒന്നും ഞങ്ങൾക്ക് ഒളിച്ചു വെക്കാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മോടി വെക്കാനുണ്ടായിരുന്നു. നമ്മുടെ ചർച്ചയുടെ വിഷയം അതല്ല, നമ്മുടെ ചർച്ചയുടെ വിഷയം അതല്ല. മാത്രമല്ല മരണപ്പെട്ട ഒരാളെ കുറിച്ച് പറയുന്നതും ശരിയല്ല. ഈ സോളാർ കമ്പനി അതിന് പിറകിൽ ആരായിരുന്നു അതൊക്കെ പിന്നെ വളരെ
പിന്നെ ദീർഘമായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പോകില്ല. പ്രൊഫസർ റോണി, നിങ്ങളുടെ UDF കയ്യിലിരിപ്പ്, കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് അത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടത്. അത് 100% ശരിയാണ്. പിന്നെ മറ്റ് ലൈംഗികാരോപണങ്ങൾ, അതിലൊരു പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ അതിൽ ഒരു പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായേക്കാം, വാസ്തവങ്ങൾ ഉണ്ടായേക്കാം. അത് ഒരു പക്ഷേ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷേ സോളാർ ആ തട്ടിപ്പിൽ പലർക്കും, നിങ്ങളുടെ കൂടെയുള്ള പലർക്കും പങ്കുണ്ട്. അവരുടെ കാർമ്മികത്വത്തിൽ തന്നെയാണത് നടന്നത്. അതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോകേണ്ടി വന്നത്. അതായത് ജോപ്പൻ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിലേക്ക് പോകേണ്ടി വന്നതും അതുകൊണ്ടാണ്. പ്രൊഫസർ റോണി, അത് പറയാതെ നിർവാഹമില്ല. അട്ടക്കൊരു ഉല്ലാസ് ബാബു, അവസാനമായി ഒരു കാര്യം കൂടി. ഈ രാഷ്ട്രീയത്തിൽ ധാർമ്മികത, നൈതികത, സംശുദ്ധി ഇതൊന്നും 100% ഒന്നും ഉറപ്പുവരുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ചുരുക്ക ആളുകളുണ്ട് അതൊക്കെ പുലർത്തി പോകുന്നത്. പക്ഷേ എങ്കിലും ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കേണ്ടതല്ലേ? കാര്യത്തിൽ ഒരൊറ്റ കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് സർക്കാരും അതുപോലെ തന്നെ CPM നടത്തിയിട്ടുള്ള നാടകങ്ങൾ, കാരണം അവർക്ക് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം, അവർക്ക് വിഷയങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവർ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം ജനങ്ങളെ മുന്നിൽ നിർത്തി കബളിപ്പിച്ചുകൊണ്ട് തീർക്കുന്ന ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. രണ്ട്, കോൺഗ്രസിന് അതിനകത്ത് കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ട്. സരിത എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയും അവരുടെ കൂട്ടാളികളും കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെറുതെ അങ്ങോട്ട് നടന്നിട്ട് ഒരു ആൾബലം ഇല്ലാതെ വെറുതെ അങ്ങ് കുറെ കോടികൾ കട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സർക്കാരുള്ള സ്ഥലമാണ്, ആഭ്യന്തര സംവിധാനമുള്ള സംവിധാനമാണ്, നിയമവാഴ്ചയുള്ള സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് അതിനെ അവർ ആരുടെങ്കിലും സൗകര്യം കിട്ടാതെ അവരൊന്നും ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ചെയ്തവർ ആരൊക്കെ എന്ന് കണ്ടെത്താൻ കോൺഗ്രസും തയ്യാറായില്ല, അതിനുശേഷം വന്ന കമ്മ്യൂണിസ്റ്റും തയ്യാറായില്ല, തുടർന്ന് കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. ഈ സരിതയുടെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ആരോപണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടന മുന്നണികൾ അധികാരത്തിൽ വന്നു എന്നല്ലാതെ യാതൊരുവിധ തരത്തിലുള്ള ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ പുറകിലുണ്ടായി ചരട് വലിച്ച വ്യക്തികളെ ഇന്നും ഈ കാണാമറയത്ത് നിർത്തുന്നത് ഈ സെറ്റിൽമെന്റിന്റെ ഭാഗമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരു പുതിയ ഒരു കാര്യം ഈ ചർച്ചയിൽ രചിച്ചിരിക്കുന്നു. എന്താ? മുല്ലപ്പൂ സമരം, നിൽപ്പ് സമരം, രാപ്പകൽ സമരം, കിടപ്പ് സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മള് ജനങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്തതിന്റെ പേരിൽ സമരം നടത്തിയ ഒരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ബയോ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ സമരം നടത്തി നിർത്തിപ്പോയ, സെറ്റിൽമെന്റ് ഉണ്ടാക്കേണ്ടി വന്നൊരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപതിച്ചിരിക്കുന്നു എന്നത് മാത്രമാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞേക വിഷയം എന്നുള്ളത് അസ്കർ ജി ക്ഷമിക്കണം. കാരണം അങ്ങയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കൂ, ഞങ്ങൾ ഇപ്പുറത്തുണ്ടാവും, നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ഇത്തരത്തിലുള്ള സമര ആഭാസങ്ങളെ, കപട്യ സമരങ്ങളെ, ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക ഇടതുപക്ഷം എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെയ്തുപോയ തെറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക എന്നുള്ളത്. ആ സമരം പ്രായോഗികമായി കണ്ടിന്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഒരു പക്ഷേ ആ ഘട്ടത്തിൽ ഒഴിവാക്കിക്കൊണ്ട് എൻക്വയറി നടത്താം, ജുഡീഷ്യൽ എൻക്വയറി നടത്താമെന്നതിന്റെ തീരുമാനം വരുന്ന ഘട്ടത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, മുഖ്യമന്ത്രിയുടെ രാജിയായിരുന്നു നിങ്ങളുടെ അജണ്ട. മറ്റേത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. പക്ഷേ രാജി ആ വിഷയത്തിൽ ഒരിക്കലും സന്ധി ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോഗത്തിലേക്ക് പോയത്. എന്തായാലും രാഷ്ട്രീയ സമരങ്ങളിൽ അതിൽ നൈതികത ഉണ്ടോ അല്ലെങ്കിൽ ധാർമ്മികതയുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഈ ഒരു ഉദാഹരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്കിലും അവർ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.